കേരളത്തിൻ്റെ ഭൂപ്രദേശത്തെ മൂന്നായി തിരിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റപ്പെട്ടത് ഈ ഭൂപ്രദേശത്തിൻ്റെ ഓരങ്ങളിൽ ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങളാണ് എന്നും ഇടനാട്ടിനെ കേന്ദ്രീകരിച്ചാണ് കേരള ചരിത്ര വ്യവഹാരങ്ങൾ കൂടുതലും രൂപപ്പെട്ടതെന്നും അത് കേരള ചരിത്രമായിട്ടാണ് നാം ധരിക്കുന്നത് എന്നും ഉള്ള വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് തൊണ്ണൂറുകളിൽ നമുക്ക് തുടങ്ങി വെക്കേണ്ടി വന്നത്. അന്ന് ഈ ചരിത്രത്തിന് ഒരു അനുഭവ ഗണത്തിൻ്റെ പേര് ഞാൻ കൊടുക്കുകയുണ്ടായി. അതായത് രാഷ്ട്രീയമായി എങ്ങനെ ഈ ഓരങ്ങളിലുള്ള ചരിത്രം അപ്രത്യക്ഷമാവുകയും ഇടനാടിൻ്റെ ഒരു സവിശേഷ രീതിയിലുള്ള ചരിത്രവീക്ഷണം കേരളത്തിൻ്റെ മുഖ്യ ചരിത്രവീക്ഷണമായി മാറുകയും ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ വിശകലനമാണ് അന്ന് നടത്താൻ ശ്രമിച്ചത്. അതിൻ്റെ വിശദീകരണമാണ് പിന്നീടുള്ള എൻ്റെ പല ലേഖനങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഇടനാടിൻ്റെ ചരിത്രത്തിലേക്ക് കേരളത്തിലെ ചരിത്ര വ്യവഹാരം കേന്ദ്രീകരിക്കപ്പെട്ടു പോയത് ഒരു യാദൃച്ഛികതയല്ല എന്നാണ് ഞാൻ അന്ന് പറയാൻ ശ്രമിച്ചത്. എന്ന് മാത്രവുമല്ല, അങ്ങനെ ആ ചരിത്രത്തെ, അത് കേരളത്തിലെ വലതുപക്ഷ ചരിത്രമായാലും ഇടതുപക്ഷ ചരിത്രമായാലും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരമൊരു വ്യവഹാരത്തിലേക്ക് കൊളുത്തി ഇടപെടുന്നത് കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ശൂദ്ര രാഷ്ട്രീയത്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് എന്നായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട വാദം. എന്താണ് ഈ ശൂദ്ര രാഷ്ട്രീയം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം എന്ന രീതിയിലാണ്. അതായത് കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ ശൂദ്ര രാഷ്ട്രീയം. ഇപ്പം നമ്മൾ കീഴാള ചരിത്രം എന്ന് കേൾക്കാറുണ്ട്, ബ്രാഹ്മണ്യ ചരിത്രം എന്ന് കേൾക്കാറുണ്ട്, പക്ഷെ നമ്മൾ ശൂദ്ര ചരിത്രം എന്ന് കേൾക്കാറില്ലാത്തത് കൊണ്ടാണ് അതിനകത്തൊരു അപരിചിതത്വം തോന്നുന്നത്. അത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഒരു സവിശേഷതയാണ് കേരളത്തിലെ ശൂദ്ര വിഭാഗങ്ങൾക്കുണ്ടായ ആധിപത്യം എന്ന് പറയുന്നത്. ഓ, നിങ്ങൾ റോബിൻ ജെഫ്രിയുടെ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ്, അത് ആ പേരവിടെ നിൽക്കട്ടെ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. യഥാർത്ഥത്തിൽ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറയണമെങ്കിൽ നായർ ഡോമിനൻസ് ഉണ്ടായിരുന്നിരിക്കണമല്ലോ. നായർ എന്ന് പറയുന്നത് ശൂദ്രർക്ക് കേരളത്തിൽ കൊടുത്ത ഒരു ജാതി വിഭാഗമാണ് നായർ എന്ന് പറയുന്നത്. കേരളത്തിലെ ശൂദ്രർ എന്ന് പറയുന്നത് പ്രധാനമായും നായർ വിഭാഗമാണ്. പൊതുവാൾ അങ്ങനെ ഉള്ളവരും കൂടി ചേരുന്നതാണ് ശൂദ്ര വിഭാഗം. പക്ഷേ എങ്കിൽ പോലും പ്രധാനമായും പ്രാമുഖ്യമുള്ളൊരു വിഭാഗമെന്ന് പറയുന്നത് നായന്മാരാണ്. അവരാണ് കേരളത്തിലെ ശൂദ്രർ. കേരളത്തിൽ ക്ഷത്രിയം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. കേരളത്തിൽ വൈശ്യർ ഇല്ല എന്നുള്ളതാണ്. അത് ഈയിടെയും ഒരു വലിയൊരു തർക്കമായിട്ട് മാറുകയുണ്ടായിരുന്നു. കേരളത്തിൽ വ്യവസായ മേഖലയിൽ ഉള്ള ഒരു ജാതി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ജാതി വെച്ചാണോ ഇത് തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു. ഇന്ത്യ മുഴുവൻ ജാതി വെച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യത്തെ കേരളത്തിൽ മാത്രം ജാതി വെച്ച് തീരുമാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കേരളത്തിൽ വൈശ്യരുണ്ടായിരുന്നില്ല, കേരളത്തിൽ അതുകൊണ്ട് തന്നെ വ്യവസായങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ പെട്ടെന്ന് അതിനെ അങ്ങനെ ഒരു രേഖീയമായി ജാതിയുമായി ചേർത്ത് വെക്കുന്നതെന്ന് ധരിക്കേണ്ടതില്ല. കാരണം ഇന്ത്യയിൽ അങ്ങനെയാണ്, വൈശ്യ സമൂഹം എന്ന് പറയുന്നത്, വൈശ്യരെന്ന് പറയുന്നത് കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു ജാതി വിഭാഗമാണ്. ക്ഷത്രിയരെങ്ങനെയാണോ ആയോധനയുമായും രാജ്യഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ബ്രാഹ്മണൻ എങ്ങനെയാണോ പ്രത്യയശാസ്ത്രപരമായി പ്രാമുഖ്യം കിട്ടുന്നത്, ശൂദ്രരെ എങ്ങനെയാണോ ദാസന്മാരായി കരുതിയിരുന്നത്, പഞ്ചമരായിട്ടുള്ള ആൾക്കാരെ, ഈ ജാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള വ്യക്തികളെ ഇതുമായി ബന്ധമില്ലാത്ത, ഇതുമായി തൊട്ടുകൂടാൻ വയ്യാത്ത ആളുകളായി മാറ്റി നിർത്തിയിരുന്നത് ആ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ളതാണ് വൈശ്യ സമുദായം എന്ന് പറയുന്നത്. അതുപോലെ ഒരു വൈശ്യ സമുദായം പ്രബലമായ രീതിയിൽ കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ക്ഷത്രിയ വിഭാഗവും പ്രബലമായ രീതിയിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ക്ഷത്രിയർ എന്ന് വിളിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ഈ കോയിമകളെയൊക്കെയാണ് കുറച്ചെങ്കിലും ക്ഷത്രിയർ എന്നുള്ള രീതിയിൽ പറയുന്നത്. അവർ തന്നെയും ബ്രാഹ്മണരെ അരിയിട്ട് വാഴിക്കുന്നവരാണ്. അതായത് അങ്ങനെ ഒരു വലിയൊരു ഒരു സ്വേച്ഛാപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ആളുകളല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മാർത്താണ്ഡവർമ്മ തന്നെ മുറജപം നടത്തുന്നത് കുറേ ബ്രാഹ്മണരെ അദ്ദേഹത്തിൻ്റെ ആ അധിനിവേശ കാലത്ത് കൊല്ലേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രായച്ചിത്തമായിട്ട് ബ്രാഹ്മണരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുറജപം തന്നെ തുടങ്ങുന്നത്. ആഗസ്റ്റ് 17 എന്ന് പറയുന്ന ഹരീഷിൻ്റെ നോവലിലെ ഒരു പ്രധാന ഭാഗം ഈ മുറജപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം അതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഹരീഷ് വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അത് ഇപ്പോഴും മാത്രമല്ല, 2011 ഞാൻ ഹരീഷിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അന്ന് ഹരീഷ് ഇത്രയും പ്രശസ്തനല്ല. അദ്ദേഹത്തിൻ്റെ രസവിദ്യയുടെ ചരിത്രമെന്ന് പറയുന്ന ഒരു ഒരു കഥയുണ്ട്.
ആ കഥയിൽ അദ്ദേഹം തിരുവിതാംകൂർ ചരിത്രമാണ് അതിൽ അതിൻ്റെ ഒരു ഒരു സത്ത പിഴിഞ്ഞെടുത്തത് പോലെയാണ് ആ കഥ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അത് ഏത് സമാഹാരത്തിലാണെന്ന് ഞാൻ മറന്നുപോയി. 2017 തന്നെ ഞാൻ എഴുതിയൊരു ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ കഥ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. തിരുവിതാംകൂർ ചരിത്രത്തെപ്പറ്റി വളരെ ഗാഢമായ ഉൾക്കാഴ്ചകളുള്ള ഒരു എഴുത്തുകാരനാണ് ഹരീഷ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ 17 എന്ന് പറയുന്ന നോവലിൽ ചരിത്രത്തിൽ അദ്ദേഹം പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം RSP നേതാവായിരുന്നു, അതിനു മുമ്പ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ അനന്തരം കേരളത്തിലെ വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പല പ്രാവശ്യം MP ആയിട്ടുണ്ട്. കശുവണ്ടി മേഖലയിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ തിരുവിതാംകൂറിൽ ഈ സമയത്ത് തൂക്കിക്കൊന്നു എന്നാണ് ഈ നോവലിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് വായിച്ചിട്ട് ആൾക്കാർ അതല്ലല്ലോ കേരള ചരിത്രം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഹരീഷ ആ ചരിത്രത്തെ. അതൊരു ഹിസ്റ്റോറിക്കൽ അലിഗറി പോലുമല്ല, അത് അലിഗറിക്കൽ ഹിസ്റ്ററിയാണ്. ഒരു അലിഗറിക്കൽ ഹിസ്റ്ററി എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള പ്രശ്നത്തിലാണ് ഇത്തരത്തിലുള്ള നിരൂപകരെ ഇദ്ദേഹത്തെ വിമർശിക്കുന്നത്. അത് ഒരു ഇന്നത്തെ ഒരു അന്നത്തെ ആഗോള ജിയോ പൊളിറ്റിക്സിൽ തിരുവിതാംകൂർ പോലെ ഒരു സെമി കോളനി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മുഴു കോളനി എങ്ങനെയാണ് ആഗോള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ വിശദീകരണം കൂടിയാണ് ഈ 17 എന്ന് പറയുന്ന നോവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേവലമായൊരു ചരിത്രമല്ല, അതിനകത്ത് ഹിസ്റ്റോറിക്കൽ പേഴ്സണെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഒരു ഹിസ്റ്റോറിക്കൽ അലിഗറി അല്ലാതാവുന്നില്ല. അത് ശരിക്കും ഇതുപോലെയുള്ള ഒരു റിപ്പബ്ലിക് എന്ന് സ്വയം വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഓട്ടോണമി ഉണ്ട് എന്ന്, സ്വയം പര്യാപ്തതയുണ്ട്, സ്വച്ഛമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് എന്ന്, സ്വയംനിർണയാവകാശമുണ്ട് എന്ന് വിചാരിക്കുന്ന തിരുവിതാംകൂർ പോലെയുള്ള ഒരു പ്രദേശം, ആ സ്വയംനിർണയാവകാശം എന്ന് പറയുന്നത് എത്രയും പൊള്ളയായ ഒരു കാര്യമാണെന്നും ആ സ്വയംനിർണയാവകാശത്തിൻ്റെ പേരിൽ ഒരു പക്ഷേ ഇവിടെ എന്ത് തന്നെ നടന്നിരിക്കാം യഥാർത്ഥത്തിൽ എന്നുള്ളതാണ്. നടന്നു എന്നുള്ളതല്ല, എന്ത് തന്നെ നടന്നിരിക്കാം എന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ അലിഗറിയാണ് യഥാർത്ഥത്തിൽ ഈ 17 എന്ന് പറയുന്ന നോവൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട ചരിത്ര നായകന്മാരെ വ്യത്യസ്തമായി ചിത്രീകരിച്ചു, അവരുടെ കഥ വ്യത്യസ്തമായി ചിത്രീകരിച്ചു എന്നുള്ളത് കൊണ്ട്, കാരണം അതിനകത്ത് പിന്നെ ഈ മണി എന്ന് പറയുന്ന ഒരാളാണല്ലോ SRCP വെട്ടിയെന്ന് നമ്മൾ ചരിത്രത്തിൽ പറയുന്നത്. മണിയല്ല, വർഗീസ് എന്ന് പറയുന്ന ഒരാളാണ് വെട്ടിയെന്ന് പറയുന്നത്. പക്ഷേ വർഗീസ് എന്ന് പറയുന്ന ഒരാളാണ് വെട്ടിയതെന്ന് പറയുമ്പോൾ അത് അത് അതുണ്ടാക്കുന്ന ആ ചരിത്രത്തെ, ഈ തിരുവിതാംകൂർ ചരിത്രത്തിനുള്ളിലത്തെ ഉള്ളിൽ കടന്ന് ഹരീഷ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വിധ്വംസക പ്രവർത്തനമുണ്ട്. കാരണം ഈ SRCPയെ വെട്ടാനിടാവുന്ന സാഹചര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുനഃപ്രവേലാർ സമരവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, അതിനു മുൻപ് നടന്ന നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതും കൂടിയാണ്. ആ നിവർത്തന പ്രക്ഷോഭത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെയാണ്, ഇഴവരും ഒക്കെ തന്നെയാണ്. ഈ പാർലമെൻറ്റിൽ ശ്രീമൂലം അസംബ്ലിയിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരം ചെയ്തിരുന്നത്. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടതെന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ്. അത് മാമൻ മാപ്പിളയുടെ ഇതുപോലെയുള്ള അവരുടെ ബാങ്ക്, മനോരമയുടെ ബാങ്ക്, മനോരമ പത്രവും പോലെയുള്ള വൻകിട സ്ഥാപനങ്ങൾ പൂട്ടിക്കുകയും അത് തകർക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമല്ല, വ്യക്തിപരമായി തന്നെ ധാരാളം അന്നത്തെ പത്രമാസികൾ, ഞാൻ ഈ ആർക്കീവ്സിൽ ഈ കേരള പ്രഭ അങ്ങനെയൊക്കെയുള്ള പഴയ പത്രങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ധാരാളമായി കാണാൻ സാധിക്കുന്നത് ഈ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുള്ള ക്രിസ്ത്യാനികളെ തിരുവിതാംകൂർ ഭരണകൂടം പെഴ്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെയാണ് ഇവിടുന്ന് ഈ കുടിയേറ്റം തന്നെ കുറേ ഉണ്ടാകുന്നത്. കുടിയേറ്റത്തെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. കുടിയേറ്റത്തെ ഇപ്പം പിന്നെ എന്താണ്, നമ്മുടെ സഹ്യ പർവ്വതത്തിൻ്റെ മേഖലകളിലേക്കുള്ള ഇടനാട്ടിൽ നിന്നുള്ള കുടിയേറ്റം എങ്ങനെ പരിസ്ഥിതികമായി ബാധിക്കുന്നതിനെ പറ്റി ചർച്ച നടക്കുമ്പോൾ ഈ നമ്മൾ അവർ എന്നുള്ള രീതിയിൽ അതിനെ കാണരുത് എന്ന് ഞാൻ ഒരിക്കൽ എഴുതുകയുണ്ടായി. കാരണം അവരും നമ്മൾ തന്നെയാണ്, ഇവിടുന്ന് ഇടനാട്ടിൽ നിന്ന് പോയവരാണ് അവർ അവിടെ ചെന്നിരിക്കുന്നത്. അത് ആ തരത്തിലൊരു ഒരു ഒരു ജൈവബന്ധം ഈ ഇടനാട്, കാരണം ഇടനാടിലെ ഒന്ന്, ഇടനാട്ടിലെ ജനസംഖ്യാ വർധനവും ഉൽപ്പാദന ക്ഷമതയുമൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം. അന്ന് മാത്രമല്ല ലോക സാമ്പത്തിക കുഴപ്പം, 1930കളിൽ ഉണ്ടായ ആഗോള സാമ്പത്തിക കുഴപ്പത്തിൻ്റെ ഫലമായിട്ട് അന്ന് ആ ആഗോള മുതലാളിത്ത ഘടനയുമായി ഏതാണ്ട് വളരെ ആഴത്തിൽ കണ്ണി ചേർന്നിരുന്ന തിരുവിതാംകൂർ പ്രദേശത്തുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് മൈഗ്രേഷൻ ഉണ്ടാകുന്നത്, കുടിയേറ്റം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ നിന്ന് തന്നെ കുടിയേറ്റം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ക്രിസ്തീയ വിഭാഗങ്ങൾ കേരളത്തിൽ ഈ തിരുവിതാംകൂറിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു, പലരുടെ പേരിലും അന്ന് കേസുകൾ ഉണ്ടായിരുന്നു, പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ കഥയും കൂടി ചേർത്തിട്ടാണ് 17 എന്ന് പറയുന്ന നോവൽ ഹരീഷ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ വിപുലമായ ഒരു രാഷ്ട്രീയ വിധ്വംസക പ്രവർത്തനം തിരുവിതാംകൂറിൽ 1920കൾക്ക് ശേഷം ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലമാണ് വിശദീകരിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ ഈ കേരള ചരിത്രത്തിൽ ഈ ശൂദ്ര പ്രാമുഖ്യത്തെ, ഉദാഹരണത്തിന് ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വൈക്കം സത്യാഗ്രഹം പോലെയുള്ള ഒരു സമരം നടക്കുമ്പോൾ അതിൽ
NSS പങ്കെടുക്കുന്നുണ്ട്, നായർ സർവീസ് സൊസൈറ്റി പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ നായർ സർവീസ് സൊസൈറ്റി ഈ നിവർത്തന പ്രക്ഷോഭത്തിന് എതിരായിരുന്നു. കാരണം നിവർത്തന പ്രക്ഷോഭം ആവശ്യപ്പെടുന്നത് എന്താണ്? ശൂദ്രേതര വിഭാഗങ്ങൾക്ക് ശ്രീമൂലം അസംബ്ലിയിൽ പ്രാമുഖ്യം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അത് സഹിക്കില്ല, അത് സഹിക്കുന്നില്ല, അത് 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 കൊടുക്കാൻ തയ്യാറല്ല. ജനസംഖ്യാപരമായ പ്രാതിനിധ്യം ശൂദ്രേതര വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറല്ല. അതേസമയത്ത് തന്നെ വൈക്കം സത്യാഗ്രഹം പോലെ ഒരു വലിയ വിശ്വാസ സംരക്ഷണത്തിന് ഇറങ്ങുന്നതിന് വിഷമവുമില്ല. ഇതൊരു വൈരുദ്ധ്യമാണ്. ഇത് കേരളത്തിലെ ശൂദ്ര വിഭാഗങ്ങൾ എല്ലാ കാലത്തും പുലർത്തിയിട്ടുള്ള ഒരു വൈരുദ്ധ്യമാണ്. ഒരു വശത്ത് വളരെ പുരോഗമനപരമായി നിലനിൽക്കുകയും അതേസമയത്ത് തന്നെ മറ്റൊരു വശത്ത് മറ്റ് വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുന്നുണ്ടോ എന്ന് കണ്ണുനട്ടിരിക്കുകയും അതിൽ അസൂയപ്പെടുകയും അതിൽ ക്ഷോഭിക്കുകയും അതിൽ കലഹിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയാണ് ഈ കേരളത്തിലെ ശൂദ്രർ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അത്തരത്തിലൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയാണ് കേരളത്തിലെ ശൂദ്രർക്കുള്ളത്. ഒരു വശത്ത് അവർ വളരെ പുരോഗമന സ്വഭാവമുള്ളവരാണ്. ഇന്ന് രാവിലെ ഞാൻ ഗോവനുമായിട്ട് ഈ ജാതിപ്പേരുകളൊക്കെ വെക്കുന്നതിൻ്റെ കാര്യം സംസാരിക്കായിരുന്നു. ജാതിപ്പേരുകൾ ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിലൊന്നും ഒരു നായർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ പോലും അത് പിന്നെ ഇതിനെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ പലരും വിശ്വസിക്കുക. പക്ഷേ അതേസമയത്ത് തന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് ഈ മറ്റ് വിഭാഗങ്ങളോടുള്ള അസഹിഷ്ണുത വളരെ ശക്തമായിട്ട് കടന്നു വരുന്നത്. ഇത് കേരള ചരിത്രത്തിൽ ഇതൊരു പുതിയ സംഭവമല്ല. കേരള ചരിത്രത്തിൽ തുടക്കം മുതൽ തന്നെ, കാരണം ഈ വിഭാഗങ്ങൾ ഇത്തരത്തിൽ സ്വന്തം പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഈ വൈരുദ്ധ്യവും ഈ സംഘർഷവും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കേരള ചരിത്രം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ ശൂദ്ര രാഷ്ട്രീയത്തെ കൂടുതൽ പ്രാമുഖ്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതിൽ ഒരു ഉദാഹരണം ഇപ്പോൾ ഞാൻ വിശദീകരിക്കാം, മറ്റൊന്ന് ഇനി അടുത്ത പ്രഭാഷണത്തിൽ വിശദീകരിക്കാം. ഒന്ന്, നമ്മളിപ്പോൾ സി വി രാമൻ പിള്ളയുടെ നോവലുകൾ എടുക്കുക. സി വി രാമൻ പിള്ളയുടെ നോവലുകൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ പിന്നെ ശൂദ്ര രാജപക്ഷപാതിത്വം ഏറ്റവും കൂടുതൽ ശക്തമായി പറയുന്ന നോവലുകളാണ്. അദ്ദേഹത്തിൻ്റെ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹുദൂറി, ഈ മൂന്ന് നോവലുകളും വളരെ ശക്തമായിട്ട് ഈ ശൂദ്ര പക്ഷപാതിത്വം പറയുന്നതാണ്. ഇത് നോവലുകളിലുണ്ട് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം വൈദേശിക മേധാവിത്വം എന്ന് പറഞ്ഞ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. അപ്പോൾ നമ്മൾ ഈ വൈദേശിക ആധിപത്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തിരുവിതാംകൂറിൽ 1910 ശേഷം എഴുതുന്ന ലേഖനങ്ങൾ നമ്മൾ വിചാരിക്കുക അത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉള്ളതായിരിക്കുമെന്നാണ്. അല്ല, അത് കേരളത്തിലെ തമിഴ് ബ്രാഹ്മണാധിപത്യത്തിനെതിരെയാണ് ഈ വിദേശാധിപത്യം എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ ശൂദ്രർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കി എന്ന തരത്തിലാണ് അദ്ദേഹം അത് വരുന്നത്. അതാണ് വൈദേശിക ആധിപത്യമായിട്ട് കടന്നത്, മലയാളി മെമ്മോറിയലിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്ത ചരിത്രം നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ മുതൽ തന്നെ, ആ കാലഘട്ടം മുതൽ തന്നെ, ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നതിന് യഥാർത്ഥത്തിലൊരു ശൂദ്ര രാഷ്ട്രീയത്തിൻ്റെ പ്രകാശനമാണ്. അത് ജോലിയുടെ പ്രശ്നമായി ബന്ധപ്പെട്ടാണ് അതും വരുന്നത്. ജോലിയുടെയും പ്രാതിനിധ്യത്തിൻ്റെയും ഒക്കെ പ്രശ്നം ആയിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് അതിന് 5 വർഷത്തിന് ശേഷം ഡോക്ടർ പൽപ്പുവിന് ഈഴവ മെമ്മോറിയൽ കൊടുക്കേണ്ടി വന്നത്? കാരണം ഇതിൽ മലയാളി മെമ്മോറിയലിൽ ചേർന്ന് നിൽക്കുകയും എന്നാൽ മലയാളി മെമ്മോറിയലിൻ്റെ ഗുണഭോക്താക്കളായി ശൂദ്രന്മാർ മാത്രം മാറുകയും അതിൽ തന്നെ ഒപ്പിട്ടിരുന്ന ഈഴവർക്ക് അതിൽ നിന്ന് യാതൊരു ഗുണവും കിട്ടാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ഈഴവ മെമ്മോറിയൽ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ചരിത്രത്തിൽ പറയാം വിഭാഗീയമായിട്ട് ഈഴവർ മാറിപ്പോയി, അങ്ങനെയല്ല. ഇതിൽ ഒന്നിച്ചു നിൽക്കുകയും ഒന്നിച്ചു നിന്നാൽ തന്നെയും അതിൻ്റെ ഒരു ഗുണം കേരളത്തിൽ ശൂദ്രന്മാർക്ക് കിട്ടുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയുണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ശൂദ്ര രാഷ്ട്രീയത്തിൻ്റെ ഒരു 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 പ്രധാനപ്പെട്ട സവിശേഷത അത് ചരിത്രത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരള ചരിത്രത്തെ കൂടി ശൂദ്ര ചരിത്രമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കേരളത്തിൽ ശൂദ്ര രാഷ്ട്രീയം ശക്തിപ്പെടുന്നത്. ഇപ്പോൾ തിരുവിതാംകൂറിനെ പറ്റിയുള്ള ഈ മൂന്ന് നോവലുകളും യഥാർത്ഥത്തിൽ തിരുവിതാംകൂറിന് ഇല്ലാത്ത ശക്തി പൊലിപ്പിച്ച് കാട്ടുന്ന നോവലുകളാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ പറ്റിയുള്ള നോവലിൽ ആണെങ്കിലും, ധർമ്മരാജയിലാണെങ്കിലും, രാമരാജ ബഹുദൂറിലാണെങ്കിലും, തിരുവിതാംകൂറിനെ ആഗോള തലത്തിൽ വളരെ പ്രാമുഖ്യമുള്ള ഒരു രാജ്യം എന്നുള്ള രീതിയിലാണ്, ഒരു ദേശം, രാഷ്ട്രം എന്നുള്ള രീതിയിലാണ് വിശദീകരിക്കുന്നത്. അതിലൊരിക്കലും മറ്റ് പരാമർശങ്ങളില്ല. ഈ ഒരു കൊളോണിയലിസത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവും, നമ്മൾ തെന്നിത്തെറിച്ച പരാമർശം എന്ന് പറയില്ലേ, അതുപോലും ഇല്ലാത്ത നോവലുകളാണ് ഈ മൂന്ന് നോവലുകളും. തിരുവിതാംകൂർ ആണ് ലോകത്തിൽ ഇപ്പോൾ 1917 കുറ്റം പറയുന്നവർ ആലോചിക്കേണ്ടത് ഈ സി വി രാമൻ പിള്ളയുടെ ചരിത്രം എത്രമാത്രം കൃത്യമായ ചരിത്രമാണ് എന്നുള്ളതാണ് മാർത്താണ്ഡവർമ്മയുടെ കഥ. നമ്മൾ ഇന്ന് ചരിത്രമായി നിന്നുകൊണ്ട് കാണുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ആ ചരിത്ര സങ്കല്പം രൂപീകരിക്കുന്നതിൽ പോലും
സി വി രാമൻപിള്ളൻ നോവലുകൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു നായർ ഒളിഗാർക്കിയുടെ പിന്നെ കലാപശ്രമത്തെ അടിച്ചൊതുക്കി രാജാവായി എന്ന് എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ ആ വീരചരിത്രം, ആ മാർത്താണ്ഡവർമ്മയുടെ വീരചരിത്രം, ആ വീരചരിത്രമായി നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിൻ്റെ പുറകിൽ ഒരു വലിയ പരിധി വരെ സി വി രാമൻപിള്ളയുടെ നോവലുകളും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിത്രീകരണം വഹിച്ചിട്ടുണ്ട്. അതാണോ യഥാർത്ഥ ചരിത്രം എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിമർശനാത്മകമായി നമുക്ക് പരിശോധിക്കാവുന്ന ഒരു 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 കാര്യമാണ്. മാർത്താണ്ഡവർമ്മയുടെ കാര്യം മാത്രം നമ്മൾ എടുക്കുക. ഇപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിലെ ആ നായർ ഒളിഗാർക്കി കുറേ ഡെമോക്രാറ്റിക് ആയിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം, അതൊരു ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു. അവർക്കുണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന മരുമക്കത്തായ വ്യവസ്ഥയോട് പൂർണ്ണമായും നീതി പുലർത്തിയിരുന്ന ഈ വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ഈ രാജാവിൻ്റെ മക്കൾ അധികാരത്തിൽ വരുന്നതിനെ എതിർത്തിരുന്നില്ല എന്നുള്ളതാണ്. ഈ തമ്പിമാരെന്ന് പറയുന്നത് രാജാവിൻ്റെ മക്കളാണ്. അനന്തരവനാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ അനന്തരവനായ മാർത്താണ്ഡവർമ്മയോടൊപ്പം നിൽക്കാതെ ഈ മക്കളായ തമ്പിമാരുടെ കൂടെയാണ് ഇവർ നിന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു ഒരു കാതലായിട്ടുള്ള ഒരു ഒരു പ്രശ്നം. ഈ ചരിത്രത്തെ പക്ഷേ സി വി രാമൻപിള്ള വിവരിക്കുന്നത് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വളരെ മുൻകൂറായി ചരിത്രത്തിൽ നിലനിന്നിരുന്ന ഒരു വലിയ രാഷ്ട്രമാണെന്നും അതിലുണ്ടായ ഒരു കലാപമാണെന്നും ആ കലാപത്തിൽ പങ്കെടുത്തവരെ രാജാവ് പൂർണ്ണമായിട്ടും തല്ലി ഒതുക്കി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ നോവലുകൾ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ രണ്ടാമത്തെ നോവലിലല്ലേ പിന്നെ ധർമ്മരാജായിലാണ് ഹരിപഞ്ചാനനൻ എന്ന് പറഞ്ഞുള്ള ഒരു കഥാപാത്രമുള്ളത്. ഈ ഹരിപഞ്ചാനനൻ ആരാണെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളുടെ ഒരു കിടപ്പ് പിടികിട്ടും. ഹരിപഞ്ചാനൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു ചരിത്ര പുരുഷനാണ്. അത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന സദാനന്ദ സ്വാമികളാണ്. സദാനന്ദ സ്വാമികളെ സി വി രാമൻപിള്ളയുടെയും ഈ അതുപോലെ തന്നെ സ്വദേശരാമ രാമകൃഷ്ണ പിള്ളയുടെയും മറ്റ് ശൂദ്ര നേതാക്കന്മാരുടെയും എല്ലാം കണ്ണിലെ കരടായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. സദാനന്ദ സ്വാമികൾ ഒന്ന്, സദാനന്ദ സ്വാമികൾ തിരുവിതാംകൂർകാരനല്ല, അദ്ദേഹം ഇവിടെ വന്ന് താമസിക്കുന്നയാളാണ്. അദ്ദേഹം ഈ നായ പ്രാമാണ്യത്തെ അംഗീകരിച്ചിരുന്നില്ല. രണ്ട്, അദ്ദേഹമാണ് അയ്യങ്കാളിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത്. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് മുമ്പായി അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമുണ്ടായി. അതിപ്പോൾ പലരും ഇപ്പോൾ ഈ ഹിന്ദുത്വവാദികളുടെ ചരിത്രത്തിൽ സദാനന്ദ സ്വാമികൾ ആണ് അയ്യങ്കാളിയെ മഹാനാക്കിയത് എന്നുള്ള രീതിയിൽ പറയുന്നത് തെറ്റാണ്. അവർ തമ്മിലുണ്ടായിരുന്നൊരു സൗഹൃദമാണ്. അവർ തമ്മിലുണ്ടായിരുന്നത് രണ്ട് പ്രധാന വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് രൂപീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ വോളണ്ടിയർമാരെ അദ്ദേഹത്തിൻ്റെ അതുപോലെ ഇതുപോലെ ഒരു ഒരു പരിപാലന സംഘം, ഒരു ആത്മീയ സംഘടന സദാനന്ദ സ്വാമികൾ രൂപീകരിച്ചിരുന്നു. അതിൻ്റെ വോളണ്ടിയർമാരെ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അവരാണ് പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്നത്. അത്തരത്തിലൊരു വലിയൊരു പരിഗണനയും അത്തരത്തിലൊരു ഒരു സൗഹാർദ്ദവും അയ്യങ്കാളിക്ക് കൊടുത്ത ഒരേ ഒരു ആത്മീയ നേതാവ് സദാനന്ദ സ്വാമികളാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവുമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നും ഉണ്ട്. 2011 മറ്റാണ് അദ്ദേഹം ആദ്യമായി ഗുരുവിനെ കാണുന്നത് തന്നെ. അദ്ദേഹം വ്യത്യസ്തമായിട്ട് പ്രവർത്തിച്ച ഒരു കർമ്മധീരനാണ് അയ്യങ്കാളി. ഇവരുടെ ആരുടെയും ഒരു തണലിലല്ല അദ്ദേഹം വളർന്നത്. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളുമായിട്ടും വളരെ അകന്ന ഒരു ബന്ധം മാത്രമേ അയ്യങ്കാളിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതേസമയത്ത് അദ്ദേഹത്തിന് ആത്മബന്ധം ഉണ്ടായിരുന്ന സദാനന്ദ സ്വാമികളുമായിട്ടാണ്. സദാനന്ദ സ്വാമികൾ എന്ന് മാത്രമല്ല, ഇവർ രണ്ടുപേരും ചെയ്യാത്തൊരു കാര്യം സദാനന്ദ സ്വാമികൾ ചെയ്യുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ, അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ സദാനന്ദ സ്വാമികൾ നൽകുന്നുണ്ട്. അതുകൂടാതെ ഈ സി വി രാമൻപിള്ളയെയും സ്വദേശാഭിമാനി രാമകൃഷ്ണനുമുള്ള സദാനന്ദ സ്വാമികൾക്കെതിരെ നിരന്തരം ലേഖനങ്ങൾ എഴുതുകയും ഏറ്റവും ഐറോണിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഒരു ലേഖനത്തിൽ ആവശ്യപ്പെട്ടത് സദാനന്ദ സ്വാമികളെ നാട് കടത്തണമെന്നായിരുന്നു. സദാനന്ദ നാട് കടത്തപ്പെട്ടത് ആരാണ് എന്ന് നമുക്കറിയാം. നാട് കടത്തിയത് വലിയ കാര്യമാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, അതിന് വേറെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സദാനന്ദ സ്വാമികളെ നാട് കടത്തണം എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയ ആളാണ് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇവർക്കൊക്കെ ഈ സദാനന്ദ സ്വാമികളോട് പ്രധാനമായും ദേഷ്യമുണ്ടാകാനുള്ള സാധ്യത ഒന്ന്, ഈ ശൂദ്ര രാഷ്ട്രീയത്തെ അതിനുള്ളിൽ നിന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. അക്കാലത്ത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയും വേറെ രണ്ടുപേരെയും കമ്മിറ്റിയിൽ അംഗങ്ങളാക്കിക്കൊണ്ട് ഒരു സമിതി NSS രൂപീകരിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഈഴവർക്കാണെങ്കിൽ ശ്രീനാരായണ ഗുരു പോലെ ഒരു ഗുരു ഉണ്ട്. അങ്ങനെയാണ് എപ്പോഴും ഈ ശൂദ്ര രാഷ്ട്രീയം ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് ഈഴവരുടെ ഗുരു എന്നുള്ള, അതിനപ്പുറത്ത് അവരതിനെ കാണാൻ തയ്യാറല്ല. അപ്പം നമുക്കും വേണം ഒരു ഗുരു.
ഇഴവർക്കൊരു ഗുരുവാകാമെങ്കിൽ നമുക്കൊരു ഗുരു ആയിക്കൂടെ എന്നുള്ളത് ആലോചിച്ചിട്ട് അതെന്നാൽ അത് വളരെ എന്താണ് വളരെ സംഘടിതമായി പിന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ഒരു പിന്നെ കേഡർ പാർട്ടിയൊക്കെ തീരുമാനിക്കുന്ന പോലെയാണ് NSS ഗുരുവിനെ തീരുമാനിക്കാൻ ആലോചിക്കുക. ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന് വേണ്ടി ആ കമ്മിറ്റി ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങനെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിപ്രായപ്പെട്ടത് സദാനന്ദ സ്വാമികളെയോ ചട്ടമ്പി സ്വാമികളെയോ ഗുരുവായിട്ടെടുക്കാം എന്നാണ്. ഇവർ രണ്ടുപേരും അങ്ങനെയുള്ള ഒരു ഗുരുസ്ഥാനത്തിന് വേണ്ടി മോഹിച്ച് കാമിച്ചിരിക്കുന്ന ആൾക്കാരല്ല. ഇത് പത്രത്തിലൂടെ അറിഞ്ഞ സദാനന്ദ സ്വാമികളാണ് ആദ്യം ഞാൻ നിങ്ങളുടെ ഒന്നും ഒരു ഗുരുവല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഈ നായന്മാരുടെ ഗുരുവായി ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം എഴുതുന്നുണ്ട്, അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഇതോടുകൂടി നായന്മാർ അദ്ദേഹത്തിൻ്റെ പരമശത്രുക്കളായി മാറി. ഇത് നിരസിച്ചതോടുകൂടി ചട്ടമ്പി സ്വാമികൾക്ക് നിരസിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഉടൻ തന്നെ അദ്ദേഹവും പറഞ്ഞു, ഞാനും ഇപ്പോഴാണ് ഇത് അറിയുന്നത്, എനിക്കും വേണ്ട ഈ ഗുരുസ്ഥാനം എന്ന് പറഞ്ഞ് അദ്ദേഹവും ഈ ഗുരുസ്ഥാനം ഏറ്റെടുക്കലിൽ നിന്ന് ഒഴിയുകയാണ്. അതായത് NSS ഒരു കൊല്ലത്തൊരു യോഗം നടത്തി, അതിൽ നിന്നൊരു ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെ പോലുള്ള വലിയൊരു പ്രമുഖനായ നായർ നേതാവിനെ ചെയർമാനാക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി പത്രങ്ങൾ വഴി അതിന് പ്രസ്താവന പത്രത്തിൽ പരസ്യം കൊടുത്തു. ഇങ്ങനെ നമ്മൾ നായന്മാർ നമ്മളെ ഒരു ഗുരുവിനെ തേടുകയാണ് ഒരു കല്യാണത്തിന് പിന്നെ പരസ്യം കൊടുക്കുന്നത് പോലെ നായർ ഗുരു വേണം എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത് ആ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം പേര് അവരുടെ അഭിപ്രായങ്ങൾ എഴുതി അയച്ച് സ്വന്തം പേര് എഴുതി അയച്ചവരൊക്കെ ഉണ്ടാവും കേട്ടോ. അന്നത്തെ കാലമാണെന്നും പറയാൻ പറ്റില്ല, ഇന്നത്തെ കാലം പോലെ തന്നെയല്ലേ. അന്നത്തെ കാലവും സ്വന്തം പേര് എഴുതി അയച്ചവരുണ്ടാവും, VC ആകാൻ പോകുന്ന പോലെയാണ് ഈ NSS ഗുരുവാകാൻ പോകുക എന്ന് പറയുന്നത്. നല്ല ലോബിയിങ് ആവശ്യമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള ലോബിയിങ് വേണം. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇവർ അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടുപേരിൽ ആരെ വേണം എന്നുള്ളത്. അപ്പോൾ ചിലർ വോട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെക്കൻ പ്രദേശങ്ങളിൽ വടക്കൻ പ്രദേശങ്ങളിൽ സദാനന്ദ സ്വാമികളും തെക്കൻ പ്രദേശങ്ങളിൽ ചട്ടമ്പി സ്വാമികളും ഗുരു ഗുരുവിനെ തന്നെ രണ്ടായിട്ടാണ് വയ്ക്കുന്നത്. രണ്ട് ഗുരു ഇരിക്കട്ടെ, എന്തിനൊരു ഗുരു, അവർക്ക് ഒരു ഗുരു അല്ലേ ഉള്ളൂ, നമുക്ക് രണ്ട് ഗുരു എന്നുള്ള തരത്തിൽ തീരുമാനിക്കുകയാണ് ഇവർ. ഇതൊക്കെ അതെ അങ്ങനെ ഒരു ഒരു ഡബിൾ ക്ലൈമാക്സ് കൊണ്ടുവരാമെന്നാണ് അന്നത്തെ NSS സംവിധായകർ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത് രണ്ടുപേരും നിരസിച്ചതോടുകൂടി ഇവർക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സദാനന്ദ സ്വാമികൾക്കെതിരെ സദാനന്ദ സ്വാമികൾ കപട സ്വാമികളാണോ എന്ന്, സദാനന്ദ സ്വാമികൾ കപട സ്വാമികളാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് സാധിക്കില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്വാമി കപട സ്വാമിയാണോ അല്ലയോ എന്ന് ഇപ്പോൾ ചരിത്രത്തിൽ നമ്മളെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും പിന്നെ CV രാമൻപിള്ളയും ഒക്കെ ഇദ്ദേഹത്തിന് എതിരായി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇദ്ദേഹം കപടസ്വാമിയാണെങ്കിലും അല്ലെങ്കിലും കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ദളിത് മുന്നേറ്റത്തിലെ ഏറ്റവും വലിയ കർമ്മധീരനായ മനുഷ്യനെ പിന്തുണയ്ക്കണം, അദ്ദേഹത്തിൻ്റെ സുഹൃത്താവണം എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾപ്പിക്കാൻ കൊണ്ടുപോകുന്ന തൈക്കാട്ട് അയ്യാസ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ അയ്യങ്കാളിയെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കണമെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം അയ്യങ്കാളി കേൾക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ പരിചയപ്പെടുകയും ആ പരിചയപ്പെട്ടതിന് ശേഷം നടക്കുന്നൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ സംഘത്തിൽപ്പെട്ട പ്രവർത്തകരെ പൂർണ്ണമായിട്ടും അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് അദ്ദേഹം വിട്ടുകൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് എന്നിട്ട് തന്നെയുള്ള ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് ഈ സംഘമാണ് സദാനന്ദ സ്വാമികൾ ഉണ്ടാക്കിയ സംഘമാണ്. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല, ചരിത്രപരമായി തർക്കിക്കേണ്ട കാര്യങ്ങളില്ല. അത് വിലപ്പെടുത്തിയാണ് അദ്ദേഹം പിന്നീട് കേരളത്തിൽ ഈ കർഷക സമരമടക്കമുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് ബീജാവാപം ചെയ്ത ഈ ഒരു സാമൂഹ്യ പ്രക്രിയയിൽ ഈ രണ്ട് വ്യക്തികളുടെയും തമ്മിലുള്ള സൗഹൃദത്തിന് ബന്ധമുണ്ട് എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ഈ ശൂദ്ര രാഷ്ട്രീയത്തിന് നിരന്തരമായി സദാനന്ദ സ്വാമികൾ എതിരായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പം പക്ഷേ അദ്ദേഹം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ അയ്യങ്കാളിയുടെ ചരിത്രവുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധമെന്ന് പറഞ്ഞുകൊണ്ട് സദാനന്ദ സ്വാമികളെ തിരിച്ചുപിടിക്കാനായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം ശ്രമിക്കുന്നുണ്ട് ഒരു വശത്ത്. അതവിടെ നിൽക്കട്ടെ. ആ രീതിയിൽ നോക്കുമ്പോഴും കേരളത്തിലെ ശൂദ്ര രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു ആ കാലഘട്ടത്തിൽ. തിരുവിതാംകൂറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അയ്യങ്കാളിയെപ്പോലെ ഒരാൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഈ മേഖല, ഈ തിരുവിതാംകൂർ തെക്കൻ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു മേഖല, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചില അന്വേഷണങ്ങൾ സമാന്തരമായി എന്നാൽ കേരള ചരിത്രത്തിലെ മുഖ്യധാര ഏർപ്പെടാൻ വിസമ്മതിച്ചിരുന്ന ചില മേഖലകളിലേക്ക് കടന്നു കയറി അന്വേഷണത്തിൻ്റെ ഒരു ധാര തുടങ്ങി വെക്കണം എന്ന് വിചാരിക്കുന്നത്. അത് ഈ തെക്കൻ തിരുവിതാംകൂറിൻ്റെ സവിശേഷമായ ചരിത്രമാണ്. അപ്പോൾ തെക്കൻ തിരുവിതാംകൂർ കൊളോണിയലിസത്തിന് ശേഷം പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയവും ജാതി വിരുദ്ധ രാഷ്ട്രീയവും ഫ്യൂഡൽ വിരുദ്ധ രാഷ്ട്രീയവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പൊതുവെ കാണുന്നത് ആധുനികതയുടെ വരവുമായി ബന്ധപ്പെട്ടുണ്ടായ
സാമൂഹിക പ്രസ്ഥാനങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ തിരുവിതാംകൂറിലും സംഭവിച്ചിട്ടുള്ളത്? അത്ര വളരെ പെട്ടെന്ന് എന്തുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിൽ ഉണ്ടായ ഇത്രയും ശക്തമായൊരു ജാതി വിരുദ്ധ പ്രസ്ഥാനം തിരുവിതാംകൂറിൽ ഉണ്ടായതുപോലെ മറ്റ് പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നില്ല? വിശേഷിച്ച് ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിലെ ഒരു ഇപ്പോൾ കീഴാളറെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു കീഴാള സ്വഭാവമായിട്ടാണ് ഉള്ളവരായിട്ടാണ് ശൂദ്രരെ നമ്മൾ കണക്കാക്കുന്നത്. നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളാണ്, ആർ എസ് ശർമ്മയുടെ ശൂദ്ര എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. അത് കമ്പോട് കമ്പ് വായിച്ചാലും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്കെതിരെ ശൂദ്രർ ഒരിക്കലും കലാപം ചെയ്തിട്ടില്ല. ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശംഭൂകൻ്റെ കഥ, അയാൾ തപസ് ചെയ്തപ്പോൾ ശ്രീരാമൻ വന്ന് വെട്ടിക്കൊന്നു, അങ്ങനെയൊക്കെയുള്ള ചില കഥകളിലും വളരെ പരോക്ഷമായ ചില പരാമർശങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ശൂദ്രരും മറ്റ് സവർണ ജാതി വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത്. പൊതുവിൽ ഈ ചാതുർണ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങി ഇന്ത്യയിലൊട്ടാകെ ജീവിച്ചിട്ടുള്ള വിഭാഗമായിട്ടാണ് ശൂദ്രരെ കാണുന്നത്. അവർ ശൂദ്ര കലാപം എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടായിട്ടില്ല. ആർ എസ് ശർമ്മയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, അങ്ങനെ ഒരു നീക്കം എവിടെയെങ്കിലും ഉണ്ടായതായിട്ട് അദ്ദേഹം അതിനകത്ത് പറയുന്നില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാല് വിഭാഗങ്ങളും ബ്രാഹ്മണ ക്ഷത്രിയർ വൈശ്യ ശൂദ്രർ തമ്മിലുള്ള ഒരു ജൈവ സംയോഗം ത്തിൻ്റെ സമ്മതി, അതിൻ്റെ ഒരു സമ്മതി, ചരിത്ര സമ്മതി രൂപീകരിച്ചുകൊണ്ടാണ് അത് നിൽക്കുന്നത്. തന്നെ അവൻ അതിൻ്റെ അതർ എന്ന് പറയുന്നത്, ഇപ്പോൾ റോസാ ലക്സംബർഗ് പറയുമല്ലോ ലോകത്തിൽ മുതലാളിത്തം നിലനിൽക്കുന്നത് ഈ പ്രാക് മുതലാളിത്ത വ്യവസ്ഥയെ കൂടി ചൂഷണം ചെയ്തുകൊണ്ടാണ് എന്ന്, അതിന് നിൽക്കാൻ അത് ആവശ്യമാണ്, അക്യുമുലേഷൻ അത് ആവശ്യമാണ് എന്ന രീതിയിലും മാർക്സിൻ്റെ മൂലധനത്തെ കുറിച്ചുള്ള നിഗമനങ്ങളിലെ ഒരു അതിൻ്റെ ഒരു അതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് റോസ ലക്സംബർഗ് ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ അതിൻ്റെ ഘടനയിൽ ശക്തമായി നിലനിർത്തുന്നതിന് യഥാർത്ഥത്തിൽ ഈ പഞ്ചമത്വം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് മറ്റൊരു വിഭാഗം ഇതുമായി ചേരാൻ പറ്റുന്നവരല്ല എന്നുള്ളത് ശൂദ്രർക്കും സമ്മതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യ ഒട്ടാകെ ശൂദ്രർ എന്ന്. മാത്രവുമല്ല, ഈ ജന്മത്തിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ശൂദ്രത്വം ഉപേക്ഷിച്ച് വേറൊരു സവർണജാതി ആവാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ കർമ്മത്തിൽ നിങ്ങളുടെ മാത്രം കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ശൂദ്രനാണെങ്കിൽ ശൂദ്രനായി ശൂദ്രൻ്റെ കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ, വൈശ്യനാണെങ്കിൽ വൈശ്യൻ്റെ കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ, ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയൻ്റെ കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ, അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് കൂടുതൽ മുകളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ കർമ്മസിദ്ധാന്തം അംഗീകരിച്ചാണ് ചാതുർവർണ്ണത്തിനുള്ളിൽ ഉള്ള വിഭാഗങ്ങൾ നിൽക്കുന്നത്. ഇവർ തമ്മിലൊരു സംഘർഷം ആ അർത്ഥത്തിലില്ല, ഇവർ തമ്മിലൊരു സമരസപ്പെടലാണുള്ളത്. ഇവരെല്ലാം സംഘർഷം ഉണ്ടാകേണ്ടത് ആരുമായിട്ടാണ്? പഞ്ചമ വിഭാഗങ്ങളുമായിട്ടാണ്. കാരണം ഇവരുടെ ഇതിന് പുറത്ത് നിർത്തിയിരിക്കുന്ന ഗ്രാമത്തിൻ പുറത്ത് അങ്ങ് വസിക്കുന്ന എന്ന് ചണ്ഡാല ഭിക്ഷുകിയിൽ ആ ഭിക്ഷുകി ആയ സ്ത്രീ അവർ ആദ്യം ആനന്ദിനോട് പറയുന്ന ചാമർനായകൻ തൻ്റെ കിടാത്ത ഞാൻ ഗ്രാമത്തിൻ പുറത്തങ്ങ് വസിക്കുന്നത്, ഈ ഗ്രാമത്തിൽ ആരാണ് താമസിക്കുന്നത്? ഗ്രാമത്തിൽ ഈ ചാതുർണ വ്യവസ്ഥയിൽ പെട്ട ആളുകളാണ് താമസിക്കുന്നത്, ഗ്രാമത്തിൻ പുറത്താണ് അവർ താമസിക്കുന്നത്. അവർക്ക് അവരെടുക്കുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല, അവർക്ക് മറ്റുള്ളവരുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല എന്നൊക്കെയുള്ള സിസ്റ്റമുള്ള ഈ ചാതുർവർണ്ണം എന്ന് പറയുന്നപ്പോൾ ഒരു വശത്ത് ഈ നാല് വർണ്ണങ്ങളും ചേർന്നുള്ള ഒരു 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 ഘടനാപരമായി ജൈവബന്ധമുള്ള ഒരു വ്യവസ്ഥയും അതിനെ എതിർ നിൽക്കുന്ന തരത്തിൽ അതിനപ്പുറത്തുള്ള അവരെ അടിച്ചമർത്തി ജീവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ പ്രത്യയശാസ്ത്രത്തിന് കീഴ്വഴങ്ങി ജീവിക്കാൻ എന്നാൽ ഈ പ്രത്യയശാസ്ത്രവുമായി നേരിട്ട് ബന്ധം നൽകിയിട്ടില്ലാത്ത ഒരു വിഭാഗം എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടുള്ള ഈ വിഭജനം. ചാതുർവർണ്ണം എന്ന് പറയുന്നത് ഈ രണ്ടും കൂടി ചേരുന്നതാണ്, ഒരു വ്യവസ്ഥയാവുന്നത് അങ്ങനെയാണ്, ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു ഉഭയവ്യവസ്ഥയായി മാറുന്നത് ചാതുർവർണ്ണം അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ മറ്റ് പ്രദേശങ്ങളിൽ ശൂദ്രർക്ക് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലെങ്കിൽ കേരളത്തിൽ അതിന് ഒരു പ്രാധാന്യം ഉണ്ടാകുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, കേരളത്തിലെ വർണ്ണവ്യവസ്ഥ രൂപപ്പെട്ട ഘട്ടത്തിൽ, അത് ഇപ്പോൾ രാജൻ ഗുരുക്കളും ഒക്കെ അത് വാളുകൊണ്ടാണ് എന്നുള്ളത് എനിക്കൊന്നത് ഒരുപക്ഷെ മാധവൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. പറയുന്നുണ്ടെങ്കിലും മുമ്പ് അങ്ങനെയല്ല അതിനെ കേരളത്തിലെ മുഖ്യധാരാ ചരിത്രം അതിനെ കണ്ടിരുന്നത് അങ്ങനെയല്ല. മുഖ്യധാരാ ചരിത്രം അതിനെ കണ്ടിരുന്നത് ബ്രാഹ്മണരുടെ അധിനിവേശത്തോടു കൂടിയാണ് കേരളത്തിൽ കേരളം ഉണ്ടാകുന്നത് എന്ന രീതിയിലാണ് അതിനെ കണ്ടിരുന്നത്. മാത്രവുമല്ല, അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ എതിർക്കപ്പെട്ടിരുന്നോ എന്നതിനെക്കുറിച്ച് യാതൊരു സൂചനയും ആരും ഒരിക്കലും തന്നിട്ടില്ല. ഒരു ചരിത്രത്തിലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ കടന്നു വന്നിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു ബ്രാഹ്മണ അധിനിവേശം ഉണ്ടാകുന്നു,
ഇങ്ങനെ ബ്രാഹ്മണാധിനിവേശം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ തദ്ദേശീയരായ മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ അവരിതിനെ എങ്ങനെയാണ് പ്രതിരോധിച്ചിരിക്കുക എന്നുള്ളത്. കാരണം വളരെ പെട്ടെന്ന് നമ്മൾ എത്തിച്ചേരുന്ന ഒരു നിഗമനം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കേരളത്തിലെ പ്രമുഖരായ ശൂദ്ര വിഭാഗങ്ങൾ അവരുമായി സന്ധി ചെയ്യുകയും ശൂദ്രരായിരിക്കാൻ തന്നെ സംബന്ധിച്ചുകൊണ്ട് ഈ ബ്രാഹ്മണ വ്യവസ്ഥയുടെ ഭാഗമാണ് അതിൻ്റെ അധികാരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. മറ്റു ക്ഷത്രിയ വിഭാഗങ്ങൾ ഇല്ലാതിരിക്കുകയും വൈശ്യ വിഭാഗങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ ആ അവരനുഭവിച്ചിരുന്ന ചില ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ശൂദ്ര വിഭാഗങ്ങൾ കേരളത്തിൽ കിട്ടും. മറ്റൊരാളെ കൊല്ലാൻ ശൂദ്രന് സാധിക്കില്ല ഇന്ത്യൻ വ്യവസ്ഥയിൽ, പക്ഷേ കേരളത്തിലെ ശൂദ്രന് സാധിക്കും. അന്നത്തെ ഇന്ന് നമ്മൾ കേരളം എന്ന് പറയുന്ന അന്നത്തെ ശൂദ്രനെ കൊല്ലാൻ വാള് കൊണ്ടു നടക്കാൻ സാധിക്കും നായന്മാർക്ക്, ശൂദ്രർക്ക്. അവർക്ക് അധികാരമുണ്ട്. ഈ ജാതി വ്യവസ്ഥ പരിപാലിക്കുന്നതിനുള്ള അധികാരത്തിൻ്റെ ഒരു പങ്ക് പുറത്തുള്ള ചാതുർണ വ്യവസ്ഥയിൽ ക്ഷത്രിയർക്ക് മാത്രമുള്ള ആ അധികാരം ഇവിടെ കൈയാളുന്നത് നായർ വിഭാഗമായിരുന്നു. അതേസമയത്തിന് അവർ ക്ഷത്രിയരല്ല, അവർ ശൂദ്രരാണ്. ബഹുഭൂരിപക്ഷവും ശൂദ്രരാണ്. ക്ഷത്രിയർ എന്ന് പറയുന്ന വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ അങ്ങനെയുള്ളൂ ക്ഷത്രിയ പദവി ഉണ്ടായിരുന്നു. അത് തന്നെയും വളരെ മാർത്താണ്ഡവർമ്മയൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് അത് വരുന്നത്. ഈ തരത്തിൽ ശൂദ്രർക്കുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയപരമായ പ്രാമുഖ്യം, പ്രത്യയശാസ്ത്രപരമായ ബ്രാഹ്മണ്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അതാണ്. അതുകൊണ്ടാണ് അതിനകത്ത് പ്രത്യയശാസ്ത്രപരമായിട്ട് മേൽക്കൈ ബ്രാഹ്മണ്യത്തിനാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും അത്തരത്തിലുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ വന്നിരുന്നതിലേക്ക് വിശ്വാസ്യത വരുന്നത്. കാരണം ബാക്കി ഈ വിഭാഗങ്ങൾ, ഉദാഹരണത്തിന് അമ്പലവാസികൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾ, വാര്യർ പുതുവാൾ അങ്ങനെയൊക്കെ പറയുന്ന വിഭാഗങ്ങൾ, അവർക്ക് പിന്നെ ഈ വ്യവസ്ഥയിലുണ്ടായിരുന്ന ഒരു പങ്ക്. അതുപോലെ തന്നെ നായർ പ്രമാണിമാരാണ് പലപ്പോഴും ഈ അമ്പലങ്ങളുടെ എന്താണ് അതിന് പറയുക, അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തായിട്ട് വരുന്നവർ ഈ നായർ ആൾക്കാരാണ്. അപ്പോൾ ഒരു വശത്ത് നമ്പൂതിരി പ്രത്യയശാസ്ത്രം നമ്മൾ കേരളത്തിൽ ശൂദ്ര വിഭാഗങ്ങൾ അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായി അവർക്ക് ചില അധികാര സൗജന്യങ്ങൾ ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനകത്ത് പലതരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും പൊതുവിൽ ചരിത്രം, അപ്പോൾ ഈ ചരിത്രം എന്ന്, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കൃഷി ഉണ്ടായത്, അതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ മറ്റു സാമൂഹ്യ സ്ഥാപനങ്ങൾ വികസിച്ചു വന്നത് എന്ന് പറയുന്ന ഒരു തരത്തിൽ ശരിയാണ്. അത് നമ്മൾ ഈ ചരിത്രത്തിന് മാത്രമായി കേരളത്തിൻ്റെ ചരിത്രമായി കാണുമ്പോഴാണ്. അത് നമ്മുടെ രീതിപരമായ ഒരു പ്രത്യേകത കൊണ്ട്, നമ്മൾ രീതിശാസ്ത്രപരമായി എടുക്കുന്ന ഒരു നിലപാട് കൊണ്ട്, നമ്മളെടുക്കുന്ന ഒരു ഒണ്ടോളജിക്കൽ എപ്പിസ്റ്റമോളജിക്കൽ നിലപാട് കൊണ്ട്, ജ്ഞാനശാസ്ത്രപരമായിട്ടും ഭവശാസ്ത്രപരമായിട്ടും നമ്മളെടുക്കുന്ന ഒരു ചരിത്ര നിലപാട് കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു സവിശേഷത മാത്രമാണ് വ്യവഹാരങ്ങൾ ഇത്തരത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളത്. ആ അവസ്ഥ ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്, ഇതിനകത്തൊരു ഒരു ഒരു വിഘടനം ഉണ്ടാകുന്നത് 1980s ശേഷമാണ്. കാരണം 1980s ശേഷം അത്തരത്തിലൊരു വിഘടനം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ 1857 സംഭവിച്ചതെന്താണ് എന്ന് ചരിത്ര വിദ്യാർത്ഥികളായ നിങ്ങൾക്കറിയാം. ഇന്ത്യയിലൊട്ടാകെ തന്നെ കൊളോണിയൽ ആധിപത്യത്തിനെതിരെ വളരെ വിപുലമായ ഒരു ഫ്യൂഡൽ ഇനോ കലാപം ഉണ്ടാവുകയും അതിൽ സിപ്പോയിസ് അടക്കമുള്ളവർ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ആ സമരം സമഗ്രമായി അടിച്ചമർത്തപ്പെട്ടു. ബ്രിട്ടീഷ് ആധിപത്യം ആ സമരത്തെ അടിച്ചമർത്തിട്ടുണ്ട്. അത് അതിനുള്ള കാരണങ്ങൾ എന്തെങ്കിലും മാർക്സ് തന്നെ പറയുന്നുണ്ട്. മാർക്സിന് അത് ഏതാണ്ട് 100% അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഈ സമരം പരാജയപ്പെടുമെന്നുള്ള അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നൊരു വാചകം ഞാൻ എപ്പോഴും ഓർക്കും, ഈ ഇന്ത്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഡൽഹിയിൽ സംഭരിച്ചിട്ടുള്ള 3000 ഇംഗ്ലീഷ് പട്ടാളക്കാർക്ക് 30,000 വരുന്ന മുഗൾ ഭരണാധികാരിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് വലിയ ഭാവിയൊന്നുമില്ല എന്നാണ്. അതായത് 3000 വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് 30,000 വരുന്ന മുഗൾ ഭരണാധികാരിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് വലിയ ഭാവിയൊന്നുമില്ല എന്ന് കാതങ്ങൾക്കകലെ ഇരുന്നു കൊണ്ട് 2 മാസം മുമ്പ് അയക്കുന്ന ടെലഗ്രാം കമ്പി വാർത്ത മാത്രം നോക്കി ലേഖനം എഴുതുന്ന മാർക്സ് എഴുതുന്നുണ്ട്. അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്കറിയില്ല. മുഗൾ സൈന്യം ജയിക്കണമെന്നാണോ അതോ ബ്രിട്ടീഷുകാർ ജയിക്കണമെന്നായിരുന്നോ അദ്ദേഹം, അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. റഷ്യക്ക് ഇന്ത്യയുടെ മുകളിലൊരു കണ്ണുണ്ടെന്നാണ് മാർക്സ് പറയുന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ പിന്നെ ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനുള്ള യുദ്ധം കൂടിയാണ് യുദ്ധം. യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യയിൽ നിന്നുള്ള കരം കൊണ്ട്
ബ്രിട്ടീഷുകാർക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതും ബ്രിട്ടൻ്റെ ഇവിടുത്തെ ആധിപത്യത്തെ പിന്നെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇന്ത്യയെ അടക്കി ഭരിക്കാനുള്ള പണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് തന്നെ കണ്ടെത്തണം. ഇത് മാത്രമല്ല, ഇപ്പോഴും വലിയൊരു ത്രെട്ടായിട്ട് വന്നിട്ടുള്ളത് റഷ്യയ്ക്ക് ഇന്ത്യയുടെ മുകളിലൊരു കണ്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പങ്ക് ഇന്ത്യയിൽ നിന്നുള്ള തുക കൊണ്ട് കൂടി വഹിക്കാൻ ബ്രിട്ടീഷ് തയ്യാറാവണം. ഞാനത് അദ്ദേഹം വളരെ വ്യത്യസ്തമായ തലത്തിൽ ചിന്തിക്കുകയും നമ്മളിപ്പോൾ മാർക്സിസത്തിൻ്റെ രീതിശാസ്ത്രപരമായ അടിസ്ഥാന തത്വങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാനും. എനിക്ക് അത്തരത്തിൽ ഞാനൊരു ഒരു മാർക്സിസ്റ്റ് വിരുദ്ധൻ അല്ല, ഞാൻ മാർക്സിസത്തെ ഉപയോഗിക്കുന്ന ഒരാളാണ്. എൻ്റെ രചനകളിൽ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദാർശനികവും ചരിത്രപരവുമായിട്ടുള്ള കണ്ടെത്തലുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നതും. ദാസ് ക്യാപിറ്റൽ പോലെ ഒരു കൃതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അതിനുശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള, അത് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ പോലും, ഈ ആന്ത്രോപോളജിക്കൽ നോട്ട്ബുക്സ്, എത്നോളജിക്കൽ നോട്ട്ബുക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ഞാൻ അതിനെപ്പറ്റി പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സമഗ്രമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പരിസ്ഥിതിയെക്കുറിച്ചാണെങ്കിൽ ശരി, അത്ഭുതപ്പെടാം നിങ്ങൾക്ക്, പരിസ്ഥിതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വേവലാതിപ്പെട്ടിരുന്ന ഒരാളാണ് മാർക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ജർമ്മൻ പ്രത്യയശാസ്ത്രമായ 40-കളിലെ ഒരു കൃതിയാണ്, അന്ന് പ്രസിദ്ധീകരിച്ച കൃതിയല്ല. 40-കളിൽ പ്രസിദ്ധീകരിക്കാതെ മാർക്സും എംഗൽസും വിട്ടൊരു കൃതിയാണ് ജർമ്മൻ പ്രത്യയശാസ്ത്രം, ജർമ്മൻ ഐഡിയോളജി. അതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ പരിസ്ഥിതി പ്രശ്നത്തെപ്പറ്റി പറയുന്നത്. അദ്ദേഹം പറയുന്നത് വ്യാവസായിക മാലിന്യങ്ങൾ, വ്യാവസായിക വിപ്ലവം ഉണ്ടാക്കുന്ന വ്യാവസായിക മാലിന്യങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ്. അതിന് അദ്ദേഹം പറയുന്ന ഉദാഹരണം, ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈബർ ഗുണ്ടകൾ നമ്മളെ ആക്രമിക്കും, നിങ്ങൾ ഈ പരിസ്ഥിതി ലോല മനസ്കനാണ് എന്ന് പറഞ്ഞിട്ട് സൈബർ ഗുണ്ടകൾ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു വാദമാണ് മാർക്സ് വയ്ക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ഈ വ്യാവസായിക മാലിന്യങ്ങളെല്ലാം നദിയിൽ കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ അതിലെ മത്സ്യങ്ങൾ എങ്ങനെ ശ്വസിക്കും എന്നാണ് മാർക്സ് ചോദിക്കുന്നത്. ഇത് പിന്നെ മേധാപാട്കർ ചോദിച്ചതല്ല, ഇത് ബഹുഗുണ ചോദിച്ചതല്ല, ഇത് കേരളത്തിലെ ഒരു ഇന്ത്യയിലെ ഒരു പ്രമുഖനായ പരിസ്ഥിതി പ്രവർത്തകനും ചോദിച്ചതല്ല, ഇത് 1940-കളിൽ കാർഡ് മാർക്സ് ചോദിച്ചതാണ്. അതിൽ ശ്വാസമുട്ടി മരിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, ദാസ് ക്യാപിറ്റലിൽ അദ്ദേഹം ഈ ഭൂമിയുടെ ഉൽപ്പാദനക്ഷമതയുമായി ബന്ധപ്പെട്ട റിക്കാർഡോയുടെ ഗ്രൗണ്ട് റെൻറ്റ് എന്ന് പറയുന്ന തറപ്പാട്ടം എന്ന് പറയുന്ന സങ്കല്പത്തെ വിമർശിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും ശക്തമായിട്ട് ഈ പാരിസ്ഥിതിക ചിന്ത അതിലേക്ക് കടത്തിക്കൊണ്ടുവന്നയാളാണ് കാർൾ മാർക്സ്. അതുകൊണ്ട് കാർൾ മാർക്സിനെ നിരാകരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ, അത് ഏത് തലത്തിൽ നിന്നുണ്ട്? കാരണം അദ്ദേഹം അതിനെ ഒരു ആഗോള തലത്തിൽ, യഥാർത്ഥത്തിൽ ഒരു കൊളോണിയൽ ഭരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അടഞ്ഞ വ്യവസ്ഥകളെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്ന ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ പോലുള്ള സ്ഥലങ്ങളിൽ ചലനാത്മകത കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചിരുന്നു അദ്ദേഹം. അത് തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു തെറ്റും പറ്റാത്ത ഒരാളായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നതിന് നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നത്തെ കാലത്തിരുന്നാണ് അദ്ദേഹം എഴുതുന്നത്. അതിൽ നിന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ കളയുന്നുണ്ട്. അക്കാര്യത്തിൽപ്പെട്ട, അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ തമാശയായിട്ട് പറയും, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹത്തിൻ്റെ അവരുടെ അഡ്വൈസർ, എക്കണോമിക് അഡ്വൈസർ ആക്കുകയാണ് വേണ്ടിയിരുന്നതെന്ന്. കാരണം അത്തരത്തിലാണ് അദ്ദേഹം ഈ ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നത്. മറ്റേത് കടന്നു വരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഈ കലാപത്തിൻ്റെ ഒരു പുരോഗമന സ്വഭാവം ആ അർത്ഥത്തിൽ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. കാരണം അദ്ദേഹം പുരോഗമനമായിട്ട് കണക്കാക്കുന്നത് എന്താണ്? കൊളോണിയലിസം കൊണ്ടിരുന്ന ആധുനികതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്യൂഡൽ കലാപത്തെ പുരോഗമനപരമായിട്ട് കണക്കാക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അതാണ് ഈ രീതിശാസ്ത്രത്തിൻ്റെ എന്താ പറയുക, പരിമിതി എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത്. നമ്മളൊരു രീതിശാസ്ത്രം അതേ രീതിയിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അത് പല തലങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പല ചരിത്ര സന്ദർഭങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളെ എങ്ങനെ അതിന് വിശദീകരിക്കാൻ സാധിക്കുമെന്നുള്ള ഈ അനോമലീസിനെ എങ്ങനെ, ഇപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ പാരഡൈമിനകത്തുള്ള ഒരു അനോമലിയാണ്. അദ്ദേഹത്തിൻ്റെ പാരഡൈമിനകത്തുള്ള ഒരു അനോമലിയാണ്. അതിനെ അദ്ദേഹം അന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച രീതിയാണ് ഈ ഇതിൽ വന്നത്. അതല്ലാതെ മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തികത മറ്റു രീതിയിൽ വികസിപ്പിച്ച് ഉപയോഗിക്കാം. അതാണ് യഥാർത്ഥത്തിൽ ഈ എത്നോളജിക്കൽ നോട്ട്ബുക്സിൽ അദ്ദേഹം ചെയ്യുന്നത്. എത്നോളജിക്കൽ നോട്ട്ബുക്സിൽ മാർക്സ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു രചനാപരമായിട്ടുള്ള മുന്നേറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രീ ക്യാപിറ്റൽ സൊസൈറ്റീസിനെ പറ്റിയിട്ടുള്ള, പ്രാക് മുതലാളിത സമൂഹങ്ങളെ പറ്റിയിട്ടുള്ള മാർക്സിൻ്റെ മുൻകാല സങ്കല്പങ്ങൾ തെറ്റായിരുന്നു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. അതങ്ങനെ തുറന്ന് സമ്മതിച്ച് ഞാൻ ഇന്ന കാര്യം തെറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം അത് ആ കുറിപ്പുകളിൽ അദ്ദേഹം പറയുന്നത് ഇതാണ് ശരിയെങ്കിൽ ഇന്ന ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് ഓട്ടോണമി ഉണ്ടായ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു, കീഴാള സമൂഹങ്ങൾക്ക് ഓട്ടോണമി ഉണ്ടായിരുന്ന സമുദായം ഉണ്ടായിരുന്നു. ഒരു വിധത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാർക്സിസ്റ്റ്
കൃതി എന്നുള്ള രീതിയിൽ ഏറ്റവും പ്രമുഖമായ ഒരു കൃതിയാണ് ഈ എത്നോളജിക്കൽ നോട്ട്ബുക്സ്. നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ എത്നോളജിക്കൽ നോട്ട്ബുക്സ് വായിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിൽ ഈ ഈ പുസ്തകത്തിൽ എന്തിന് ആ പുസ്തകത്തിൽ നായന്മാരെക്കുറിച്ച് പോലും പരാമർശമുണ്ട്. മാർസ് നായന്മാരെക്കുറിച്ച് മാർസ് എഴുതിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പെരുന്നയിലൊന്നും പോയി പറയരുത്, പിന്നെ അതവർ വളരെ മാർസ് പോലും ഞങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതായി. അതായത് ഈ ഭരിവക്കത്തായ സമൂഹങ്ങൾ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലും സവിശേഷമായിട്ടുള്ള ഇത് പിന്തുടരുന്ന ഇൻഡിജീനിയസ് സമൂഹങ്ങൾ എന്നുള്ള രീതിയിലും നായർ സമൂഹത്തെക്കുറിച്ചുള്ള പരാമർശം ഒന്നോ രണ്ടോ തവണ ഈ എത്നോളജിക്കൽ നോട്ട്ബുക്സിൽ യഥാർത്ഥത്തിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു 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 കാലഘട്ടത്തിൽ ഈ കൊളോണിയൽ ആധുനികതയെ പുരോഗമനപരമായ ഒന്നായി കാണുകയും ആ കൊളോണിയൽ ആധുനികതയോടുള്ള നമ്മുടെ ബന്ധത്തെ നിർവചിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരള ചരിത്രത്തെ കാണുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഒരു പരിമിതിയാണ് ഈ കലാപങ്ങളെ, ഇപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഈ കലാപങ്ങളെ കൊളോണിയൽ ആധുനികതയോടുള്ള ഒരു മുഖാമുഖം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ ആധുനികതയുമായിട്ടുള്ള മുഖാമുഖങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ വളരെ കാലമായിട്ട് നിരന്തരം ഉദ്ധരിക്കുന്ന ഒന്നാണ്, ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നത് എന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു 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 പ്രസ്താവന. അത് ഈ സന്യാസം എന്ന് പറയുന്നത് അങ്ങനെ ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഒന്നല്ല എന്ന് നമുക്കറിയാം, അദ്ദേഹത്തിന് അതറിയാമെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ കൊളോണിയൽ ആധുനികതയുമായി ബന്ധപ്പെട്ടുണ്ടായ അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ അധികാരത്തിനുണ്ടായ ചില പരിവർത്തനങ്ങൾ, ചില പുതിയ സ്പേസസ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ സ്പേസസിലാണ് എന്നെപ്പോലെ ഒരു ഈഴവ വ്യക്തിത്വത്തിന് സന്യാസം സ്വീകരിക്കാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അത് സാധിക്കുമായിരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ശംഭൂകൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. നമ്മൾ മറ്റത് മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ, ശംഭൂകന് സംഭവിച്ചത് അറിയാമല്ലോ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത വാചകമായിട്ട്. അത് പലപ്പോഴും നമ്മൾ എടുക്കാറില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ശംഭൂകന് പോലും, ശൂദ്രന് പോലും സന്യാസം സ്വീകരിക്കാൻ കഴിയാതിരുന്നൊരു സ്ഥലത്ത് എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ബ്രിട്ടീഷ് ആധിപത്യമാണ് എന്നുള്ളത്. ബ്രിട്ടീഷ് ആധിപത്യം കൊണ്ടുവന്നിട്ടുള്ള ചില അധികാര മൂല്യങ്ങളല്ല, ബ്രിട്ടീഷ് മൂല്യങ്ങളല്ല, ബ്രിട്ടീഷ് അധികാരം കൊണ്ടുവന്നിട്ടുള്ള അധികാരം. അപ്പോഴെന്താ പറയുക, ഗെയിം തിയറി പോലെയാണ്. കൊളോണിയലിസം വരുമ്പോഴത്തേക്കും നിലവിലുള്ള അധികാര ഘടനയ്ക്ക് വലിയൊരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. മറ്റൊരാൾ കൂടി ഒരു അധികാരശക്തിയാവുന്നു, അവരും ഈ അധികാരശക്തിയും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാകുന്നു. ആ അധികാര ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ പരിവർത്തനം, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മതപരിവർത്തനത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് ഹിന്ദു വിഭാഗങ്ങളാണ്. അത് പുതിയ സംഭവമല്ല. അത് 1857 ശേഷം സമഗ്രമായ രീതിയിൽ ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതിനെ അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയ പരിണാമം 1960 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്ന 1884-85 വരെയുള്ള കാലഘട്ടത്തിൽ എന്ത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്?